ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത് വിശുദ്ധ ലിഖിതങ്ങളിൽ കർത്താവ് നൽകിയിട്ടുള്ള വളരെ ഉന്നതമായ വാഗ്ദാനങ്ങളിൽ ഒരു വാഗ്ദാനമാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിലെ ഒന്നും രണ്ടും തിരലിഖിതങ്ങൾ അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴി അപ്പോൾ ഭൂമിയിൽ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് എങ്ങനത്തെ അവസ്ഥയാണത് അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുക അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുക സർവശക്തന്റെ തണലിൽ കഴിയുക നമുക്ക് എന്ത് വന്നാലും അത്യുന്നതം നോക്കും എന്താ അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥം അതിനെക്കുറിച്ച് എനിക്ക് ഉൾക്കാഴ്ച കിട്ടിയ ഒരു സംഭവം സഖിയോൻ കേന്ദ്രം തുടങ്ങുന്ന കാലം സഖ്യോൻ ധ്യാനകേന്ദ്രന് തുടങ്ങുന്ന കാലത്ത് എന്നും പ്രശ്നമാണ് എന്നും പ്രശ്നമുണ്ട് എന്നും പ്രശ്നമാണ് ആ പലർക്കും പിടിക്കുന്നില്ല അങ്ങനെ പിടിക്കാതെ വരുന്ന സമയത്ത് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവേ ഞങ്ങളിത് നിർത്താൻ പോവുകയാണ് കാരണം ഈടം വലം ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ കർത്താവ് പറഞ്ഞ് ബുദ്ധിമുട്ട് മാറ്റി തന്നാൽ എന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു അത് എനിക്ക് ധാരാളം മതി എന്ന് പറഞ്ഞു അതിനുശേഷം വീണ്ടും ടീം പ്രാർത്ഥിച്ചു കർത്താവ് എങ്ങനെയാണ് ബുദ്ധിമുട്ട് മാറ്റുന്നത് എന്നതിനെക്കുറിച്ച് വീണ്ടും ടീം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരു ദർശനം നൽകി ആ ദർശനം എങ്ങനെയാണ് വലിയ ഒരു സിംഹി കടക്കുകയാണ് ആ സിംഹി അങ്ങനെ കടക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ ചെറിയ കുഞ്ഞുങ്ങൾ സിംഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുമൂന്നെണ്ണമുണ്ട് ചാടി ചാടിക്കളിക്കുകയാണ് ഈ കുട്ടി ഇങ്ങോട്ട് ചാടിയാൽ സിമിക്ക് ഇങ്ങനെ സിമിയുടെ കണ്ണ് മാത്രം ഇങ്ങനെ സിമിക്കിടക്കുകയാണ് സിമികയുടെ തല ഇങ്ങനെ തിരിഞ്ഞിരിക്കും അപ്പോൾ കുട്ടി ഇങ്ങോട്ട് ചാടും അവിടെ തന്നെ സിമികയുടെ തല ഇങ്ങോട്ട് തിരിയും ഈ കുട്ടി മൂവ് ചെയ്യുന്ന അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അതിൻ്റെ കണ്ണും അതിൻ്റെ മുഖവും തിരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രീസലോ അത് ആ സിമിഹിയുടെ തണലിൽ കഴിയുന്ന കുഞ്ഞുങ്ങളാണ് ആ സിമിഹിയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന കുഞ്ഞുങ്ങളാണത് ശരിയല്ലേ ഇതേ ഇതേമാതിരിയാണ് ദൈവത്തോട് നല്ല ബന്ധത്തിൽ ഒരു ദൈവ പൈതൽ വന്നാൽ ഒരു ദൈവ പൈതലിനെ ദൈവം ഇതേമാതിരി നോക്കണുണ്ട് എന്നാണ് ദൈവം അന്ന് വെളിപ്പെടുത്തിയത് അതിനുശേഷം നൂറ്റി മുപ്പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തിലെ അഞ്ചാമത്തെ തിരുലകതം എൻ്റെ മുമ്പിലും എൻ്റെ പിമ്പിലും അവിടെ നിന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് വിധം ഉന്നതമാണ് ഈ അറിവ് ഹല്ലയിലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അച്ഛൻ ഇപ്പോൾ ശിശോടെ തുടങ്ങിയിട്ട് ഏതാണ്ട് പത്തിരുപത് വർഷത്തോടെ അടുത്തേക്ക് എത്താൻ പോവാണ് വയസ്സ് നാൽപ്പത്തഞ്ച് ബഹുമാനം ഇല്ലാത്തവർക്ക് ബഹുമാനം ഉണ്ടാകാൻ വേണ്ടി പറയണതാണ് പ്രീ സലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഇരുപത് വർഷക്കാലം അച്ഛൻ ശിശു ചെയ്തപ്പോൾ അച്ഛൻ കണ്ടൊരു കാര്യം ഇതൊന്നും പലരുടെയും ജീവിതത്തിൽ യാഥാർത്ഥ്യമല്ല നടക്കണില്ല സർവശക്തിൻ്റെ തണലിൽ കഴിയുക എന്ന് പറഞ്ഞാൽ പലരുടെ ജീവിതത്തിൽ ആ തണല് അങ്ങോട്ട് കിട്ടുന്നില്ല ദൈവം പ്രവർത്തിക്കുന്നത് കാണുന്നില്ല ഇത് നിരവധി വ്യക്തികളുടെ ഒരു സങ്കടമാണ് ഇതിനെക്കുറിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ വാത്സല്യവും ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ നന്മയും ഇതൊന്നും അനുഭവിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്താൻ ചില കാര്യങ്ങൾക്ക് കഴിയും നമ്മുടെ ജല സ്വഭാവത്തിന് നമ്മുടെ ജീവിതത്തെ അതുപോലെ വ്യത്യാസപ്പെടുത്താൻ കഴിയും അതാണ് സുഭാഷിതങ്ങൾ പത്തൊൻപതാം അധ്യായത്തിലെ മൂന്നാമത്തെ തിരുലിഖിതം സ്വന്തം പോഷത്വമാണ് ഒരുവൻ്റെ വഴി നാശത്തിലെത്തിക്കുന്നത് എന്നിട്ടും അവൻ്റെ ഹൃദയം ദൈവത്തോടുള്ള കോപം കൊണ്ട് ജ്വലിക്കുന്നു ഈ ഭൂമിയിൽ നമ്മൾ ദൈവത്തിൻ്റെ നന്മ ആസ്വദിച്ച് ദൈവത്തിൻ്റെ സന്തോഷത്തിൽ നിറഞ്ഞ് അങ്ങനെ ആഹ്ലാദിച്ച് ജീവിക്കാൻ വേണ്ടി സർവ്വശക്തൻ്റെ തണലിൽ താമസിച്ച് സർവശക്തൻ്റെ സംരക്ഷണത്തിൽ വസിച്ച് സിംഹിയുടെ കൂടെ നടക്കുന്ന സിംഹ കുഞ്ഞുങ്ങളെ പാതിരി ഒന്നിനും അല്ലലും അലട്ടലും ഇതാതെ സുഖമായിട്ട് തുള്ളിച്ചാടി നടക്കാൻ വേണ്ടി ദൈവം നമ്മളെ സൃഷ്ടിച്ചതാണ് ഹല്ലയിലുയ്യ ഹല്ലുയ്യ ഈ സിംഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ അപ്പൻ്റെ കൂടെ നടക്കുന്ന മക്കളെ പോലെ തുള്ളി ചാടി ജീവിതത്തിൽ അങ്ങനെ നല്ല സന്തോഷമായിട്ട് നടക്കാൻ ഇന്ന് നമുക്ക് കഴിയുന്നില്ല പ്രവാചകരന്ത്രം ഒന്നാമത്തെ അധ്യായത്തിൽ അവിടെ ഒൻപതാമത്തെ തിരുലിഖിതത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് ഒരുപാട് നിങ്ങൾ തേടി ലഭിച്ചതോ അല്പം മാത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മൂവായിരം രൂപയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൾഫ് പോയാൽ മുപ്പതിനായിരം രൂപ കിട്ടുമെന്ന് അറിഞ്ഞു ഉടനെ ഗൾഫിലേക്ക് ഓടി അങ്ങനെ ഗൾഫിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവിടെ യൂറോപ്പിൽ പോയാൽ എൺപതിനായിരം രൂപയായി മാറുമെന്ന് അറിഞ്ഞു ഉടനെ യൂറോപ്പിലേക്ക് പോയി അവിടെ യൂറോപ്പിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അയ്യോ അമേരിക്കയിലേക്ക് പോയാൽ അത് ഒന്നര ലക്ഷം ആകുമെന്ന് അറിഞ്ഞപ്പോൾ ഉടനെ അമേരിക്കയിലേക്ക് ഓടി അങ്ങനെ പരക്കം പാഞ്ഞ് അവസാനമാണ് അറിയണത് കാറ്റിനെ പിടിക്കാൻ വേണ്ടി ഓടുന്ന ആ ജീവിതമായിരുന്നു എൻ്റെ ജീവിതമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില പ്രവൃത്തികൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ എല്ലാ സംരക്ഷണവും നമുക്ക് അനുഭവവേദ്യം വേദ്യം ആവില്ലെന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എവിടെ എവിടെ കാലുറയ്ക്കാത്ത ഒരു പ്രത്യേക ദുർപീഡ നമ്മളെ അലട്ടാൻ എന്ത് കിട്ടിയാലും അഞ്ച് പൈസ ഗുണം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനോ നമ്മുടെ കുടുംബത്തിനോ ഇല്ലാത്ത വിധം നാം നമ്മുടെ ജീവിതത്തിൽ ഗതി കിട്ടാത്ത ആളുകളായി നമ്മൾ മാറും അങ്ങനത്തെ ചില പ്രവർത്തികൾ മനുഷ്യന് ചെയ്യാൻ കഴിയും മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളും ഒരുപോലെ അല്ല സഹോദരങ്ങളെ മനുഷ്യൻ്റെ ചില പ്രവൃത്തികൾ ദൈവത്തെ നമ്മുടെ എതിരാക്കി മാറ്റും നമ്മുടെ കാര്യം പറഞ്ഞ് സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കെതിരെ നിലവിളിക്കുന്ന പാപങ്ങൾ ഉണ്ട് ഹല്ലേ ലിയ ഹല്ല എല്ലാ പാപങ്ങളും നിലവിളിക്കുമായിരിക്കും പക്ഷേ ചില പാപങ്ങളെ തിരുസഭയും ദൈവവചനവും ദൈവമക്കൾക്ക് അത് വെളിപ്പെടുത്തി തരുന്നുണ്ട് ഈ പാപങ്ങൾ ചെയ്താൽ ഈ പാപങ്ങൾ ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി നിലവിളിക്കും എന്ന് തന്നെ തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എത്ര നേരത്തെ നമ്മളത് മനസ്സിലാക്കി നമ്മുടെ മാർഗത്തെ നമ്മൾ വിശുദ്ധീകരിക്കുന്നുവോ അത്രയും നമ്മുടെ കുടുംബത്തിൽ കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാവും കാര്യങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ദൈവവചന പ്രകാരം പഠിക്കാൻ പോവുകയാണ് ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് ആ ബേലിൻ്റെ രക്തം ദൈവസന്നിധിയിൽ നമുക്കെതിരെ പ്രതികാരത്തിനായി നിലവിളിക്കുന്ന പാപങ്ങളിൽ ഒന്നാമതായി ദൈവവചനം പരിചയപ്പെടുത്തുന്നത് ആ ബേലിൻ്റെ രക്തമാണ് അതിൻ്റെ പശ്ചാത്തലം നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാലാമത്തെ അധ്യായത്തിലെ പത്താമത്തെ തിരുലിഖതം നീ എന്താണ് ചെയ്തത് നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു എന്ന് പറഞ്ഞാൽ നിരപരാധികളുടെ രക്തം ചിന്തിയ കുടുംബമാണോ നിങ്ങളുടെ കുടുംബം നിഷ്കളങ്ക രക്തം നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങളോ മാതാപിതാക്കളോ നിഷ്കളങ്ക രക്തം ചിന്തിയ ഒരു പാപത്തിൻ്റെ ഉടമയായി ഇരുന്നിരുന്നോ എന്നുള്ളത് ഗൗരവത്തിൽ ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതൊന്നും കുഴപ്പമില്ലായിരിക്കും അങ്ങനെ അങ്ങനെ കളഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ദൈവസ്ഥലതിക്ക് ചെല്ലണം ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് ചില പ്രത്യേക സാഹചര്യം ആയിരിക്കാം ചില കൂടി അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യം ഉണ്ടായി ചിലരെ കൊല ചെയ്യാൻ ഇടവന്നു എങ്കിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് പൊട്ടിക്കറിഞ്ഞ് അനുദിച്ച് പ്രാർത്ഥിക്കണം മനഃപൂർവ്വമല്ലാത്ത കൊലപാതകവും മനഃപൂർവ്വം ചെയ്ത കൊലപാതകവും ഉണ്ടായിരിക്കാം എന്തു തന്നെയാകട്ടെ നിഷ്കളങ്ക രക്തം നിങ്ങൾ വഴി ഭൂമിയിൽ ചിന്താൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നന്നായിട്ട് അനുദവിച്ച് കുമ്പസാരിക്കണം ആ മേഖലയിൽ നിന്ന് അനുരഞ്ജനപ്പെടണം അത് ചെയ്യേണ്ട എന്താച്ചാൽ അതെല്ലാം ചെയ്ത് ആ കാര്യത്തിൽ ഒരു വലിയ നീക്കുപോക്ക് ഉണ്ടാക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നിർബന്ധിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും ജീവിതത്തിൽ ഗർഭസ്ഥ അവസ്ഥയിൽ കിടക്കുന്ന ആ ശിശുക്കളെ കൊല ചെയ്തതിൻ്റെ ഒരു ഓർമ്മ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നൽകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് രണ്ട് കുടുംബങ്ങൾ എന്നോട് പറഞ്ഞെങ്ങനെയാണ് അച്ഛ കൊല ചെയ്യാൻ കാരണമുണ്ട് കാരണം കുട്ടിക്ക് കണ്ണില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ആ കുട്ടിക്ക് കണ്ണില്ലാത്തത് കൊണ്ട് അതിനെ കൊല ചെയ്ത് കളഞ്ഞു വേറെ ചിലർ പറയുന്നത് മന്ദബുദ്ധിയാ ഇത് ജനിച്ചാൽ പ്രാരാബ്ദാവൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഡോക്ടർമാർ നിർബന്ധിച്ചപ്പോൾ ഞങ്ങൾ ചെയ്തു പോയതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു സമ്മാനമായി തന്ന ജീവിതങ്ങൾ ഏത് അവസ്ഥയുള്ള ജീവിതങ്ങളാണെങ്കിലും ശരി അതിനെ കൊല ചെയ്യാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ അനുവദിക്കുന്നില്ല ഡോക്ടർമാർ ഒരുപക്ഷെ പറയുമായിരിക്കും അല്ലെങ്കിൽ വേറെ ആര് പലരും നിങ്ങളോട് ഉപദേശിക്കുമായിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അംഗവൈകല്യം ശിശുക്കളെ കൊല ചെയ്യാനുള്ള ഒരു കാരണമല്ല ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി യുവജന മതബോധന ഗ്രന്ഥത്തിൽ മുന്നൂറ്റി എൺപത്തി നാലാം ഗണ്ണികയിൽ സഭ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അംഗവൈകല്യമുള്ള ഒരു ശിശുവിനെ ഗർഭചിത്രം ചെയ്ത് കളയാൻ നമുക്ക് അനുവാദമുണ്ടോ അംഗവൈകല്യമുള്ള ശിശുവിനെ അലസിപ്പിച്ച് കളയുന്നത് ഗൗരവഹമായ കുറ്റകൃത്യം തന്നെ പിന്നീടുണ്ടാകാവുന്ന സഹനത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്താൽ പോലും അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ അത് പാപമാണ് ഗർഭസ്ഥ ശിശുവിൽ കണ്ടെത്തുന്ന അംഗവൈകല്യം ഗർഭചിത്രത്തിനുള്ള കാരണമായിരിക്കാൻ ആവുകയില്ല എന്തെന്നാൽ അത്തരം ഒരു വൈകല്യത്തോടെയുള്ള ജീവനും ദൈവം ഈ ഭൂമിയിൽ ആഗ്രഹിച്ചതും വിലമതിക്കുന്നതുമാണെന്ന് നാം മനസ്സിലാക്കണം ലോകത്തിൽ ശാരീരികമോ ആത്മീകമായ പരിമിതികൾ കൂടാതെ ജീവിക്കാമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആത്മീകമോ ശാരീരികമോ ആയ പരിമിതികളില്ലാതെയും അങ്ങനത്തെ ഒരു ഒരു സമ്പൂർണ്ണ ഒരു പെർഫെക്റ്റ് ലോകമാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് കണ്ണിന് കാഴ്ചയില്ലാത്ത എത്ര പേര് കണ്ണാടി വെച്ച് ഇതിനെ നടക്കുന്നു ചെവിക്ക് കേടുവില്ല അത്ര പേര് ചെവിയിൽ ഓരോ സാധനങ്ങൾ വെച്ച് നടക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കി ഇവിടെ ആരാ പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഒന്നെങ്കിൽ മാനസികമായ തകരാറ് അല്ലെങ്കിൽ ആത്മീയമായ തകരാറ് അതുമില്ലെങ്കിൽ ശാരീരികമായ ചില കേടുകൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ലോകം പൂർണ്ണ ആരോഗ്യമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ലോകം അല്ലെന്നാണ് ദൈവം പറയണത് ദൈവത്തിന് അനന്തജ്ഞാനത്തിൽ ഈ ലോകം നിലനിർത്താൻ കുറച്ച് മരങ്ങളും കുറച്ച് പുഴകളും മാത്രം അധികം അല്ല ദൈവം വിചാരിക്കുന്നത് ഈ ലോകം ഈ അകൃത്യഭാരം കൊണ്ട് വളരെ അതിൻ്റെ അടിസ്ഥാനങ്ങൾ പോൽ ഇളകിയാടുന്ന കുടിലുപോലെയായി മാറിയിരിക്കുന്ന ഈ ലോകം നിലനിൽക്കുന്നത് നിഷ്കളങ്കരുടെ ജീവിതം കൊണ്ടുകൂടിയാണെന്ന് മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് നിഷ്കളങ്കരായ മക്കളെ നമുക്ക് വേണ്ടി അവശേഷിപ്പിക്കുന്നത് ഈ ലോകത്തിൻ്റെ ആയുസ് ഒരു അല്പം കൂടെ നീട്ടിക്കൊടുത്ത് മാക്സിമം ആളുകളുടെ മാനസാന്തരത്തിന് വേണ്ടി കൂടി ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം നിഷ്കളങ്കരെ തൻ്റെ സഹനത്തോട് ചേർക്കാൻ വിളിക്കുന്നുണ്ട് നാനൂറ്റി പതിനെട്ടാമത്തെ ഗണ്ണികയിൽ സഭ പഠിപ്പിക്കുകയാണ് ഈ ശിശു എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ പ്രോഡക്റ്റ് അല്ല ഒരു കമ്പനിയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് പോലെ അതിൽ കമ്പനി കേടുവന്നതും അതുപോലെ സ്ക്രാച്ചസ് ഉള്ളതിനൊക്കെ മാറ്റി കളഞ്ഞ് പെർഫെക്റ്റ് ആയിട്ടുള്ള എസ്പോർട്ടിംഗ് ക്വാളിറ്റി ഉള്ളതിനെ മാത്രം പോലെ മാതാപിതാക്കളുടെ വെറും പ്രോഡക്റ്റുകളാണ് ഈ സന്തതികളെന്ന് ആരും ധരിച്ചു വശാകരത് സംഭവം അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നിങ്ങനെയാണ് സ്വന്തം ആത്മാവുള്ളതും ദൈവത്താൽ നവ്യമായി സൃഷ്ടിക്കപ്പെട്ടതുമായ ഒരു അസ്തിത്വമാണ് ഓരോ ശിശുവും അതിനെക്കുറിച്ച് നാനൂറ്റി പതിനെട്ടാമത് ഗണയിലാണ് വായിക്കുന്നത് അവിടെ എങ്ങനെയാണ് ദമ്പതികൾ സ്നേഹത്തിലൂടെ ശിശുവിന് ലോകത്തിലേക്ക് പ്രവേശനം നൽകുന്നു നിർമ്മിക്കപ്പെട്ട ഒരു വസ്തുവാണ് ശിശു എന്നാരും ധരിക്കരുത് അതിൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ജീനുകളുടെ സമാഹാരവുമല്ല ഒരു ശിശു ദൈവത്തിൻ്റെ തികച്ചു നവീനവും അനന്യവുമായ ഒരു സൃഷ്ടിയാണ് ശിശു സ്വന്തം ആത്മാവുള്ള ഒരു സൃഷ്ടി അതുകൊണ്ട് ശിശു മാതാപിതാക്കളുടെ സ്വന്തമോ മാതാപിതാക്കളുടെ സ്വത്തോ അല്ല മാതാപിതാക്കളുടെ സ്വത്തോ മാതാപിതാക്കളുടെ അവകാശമോ മാതാപിതാക്കളുടെ വസ്തുവകയോ അല്ല ഒരു ശിശു എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീടില്ല പണമില്ല അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കുടുംബത്തിൽ ജീവന് വേണ്ടി വാതിലടയ്ക്കുന്ന രീതി കുടുംബത്തിൽ കുട്ടികളെ അപോഷം ചെയ്യുന്ന രീതി കുടുംബത്തിൽ ഗർഭം അലസിപ്പിച്ച് കളയുന്ന രീതി ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന പാപത്തിൻ്റെ ഉടമസ്ഥന്മാരായി എന്നെയും നമ്മുടെ ഓരോ കുടുംബങ്ങളെയും നമ്മുടെ ഇടവകളെയും ഈ ദേശത്തെ രൂപാന്തരപ്പെടുത്തുകയാണ് അതിനെക്കുറിച്ച് വീണ്ടും നാനൂറ്റി പത്തൊമ്പതാമത് എണ്ണിക്കിൽ വായിക്കുന്ന എങ്ങനെയാണ് ദൈവം അയക്കുന്ന എല്ലാ കുട്ടികളും ഒരു കൃപയും മഹത്തായ ഒരു അനുഗ്രഹവുമാണ് അത് അഞ്ച് ദിവസം ജീവിച്ചാലും അമ്പത് വർഷം ജീവിച്ചാലും അങ്ങനെ തന്നെയാണ് അതെല്ലാ അവയവത്തോടുകൂടി ജീവിച്ചാലും അവയവങ്ങളൊന്നുമില്ലാതെ ഒരു മാംസമുണ്ട പോലെ വന്നാലും അങ്ങനെ തന്നെയാണ് അത് ജീവനുണ്ടോ ദൈവം അയച്ചതാണോ അതങ്ങനെ തന്നെയാണ് ഈ ഒരു ദൈവവചന ബോധ്യം ഓരോ വിശ്വാസിയും ഓരോ യുവാവും ഓരോ യുവതിയും ഓരോ കുടുംബനാഥനും ഓരോ കുടുംബനാഥയും ഹൃദയത്തിൽ ഫേരണമെന്ന് അമ്മയായ സഭ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്ന പാപങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പാപമാണ് നിഷ്കളങ്കരുടെ രക്തം നിരപരാധികളുടെ രക്തം ചിന്തിയൊരവസ്ഥ ഇനി അടുത്ത പാപത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് സോതോം നിവാസികളുടെ പാപം അതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകം നമുക്ക് കാണാൻ സാധിക്കും ഉൽപ്പത്തിയുടെ പുസ്തകം പതിനെട്ടാമത് അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത് സ്വതോമിനും ഗൊമോറായ്ക്കുമെതിരെയുള്ള മുറവിളി വളരെ വലുതാണ് എന്ന് പറഞ്ഞ് കർത്താവിത ആ ദേശത്തേക്ക് ഇറങ്ങി വരികയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വതോം ഗൊമോറ ദേശത്ത് ദൈവസന്നിധിയിൽ ആ ദേശത്തിനെതിരെ പാപം നിലവിളിക്കുകയാണ് അപ്പോൾ നമ്മൾ പാപം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പാപം ചെയ്ത് കഴിയുമ്പോൾ നമുക്കെതിരെ മാത്രമല്ല ഈ പാപം നിലവിളിക്കുന്നത് നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളെല്ലാം ഒരു നിക്ഷേപമായി ദൈവസന്നിധിയിൽ ആ പട്ടണത്തിനെതിരെ ആ ഗ്രാമത്തിനെതിരെ ആ പ്രദേശത്തിനെതിരെ ആ ദേശത്തിനെതിരെ ദൈവസന്നിധിയിൽ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വേറൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഗതി വിഗതികളെയൊക്കെ നിയന്ത്രിക്കാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മൾ വിചാരിക്കുന്ന വിചാരങ്ങളും നമ്മൾ നടക്കുന്ന നടപ്പുകളും അതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളെ ഗതി വിഗതികളെ നിയന്ത്രിക്കുന്ന പ്രതിമാസങ്ങളാണെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വചനത്തിൽ സ്വതോം ഗൊമ്മോറ നിവാസികളുടെ ഒരു പാപത്തെക്കുറിച്ച് കാണുന്ന പല പാപങ്ങളോടുണ്ടായിരുന്നു അതിലൊരു പാപത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതാണ് സ്വർഗ്ഗഭോഗത്തിൻ്റെ പാപം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ദേശത്ത് വളരെ കട്ട പിടിച്ചൊരു പാപമാണ് സവർഗോകത്തിൻ്റെ പാപം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ശരി ദൈവത്തിൻ്റെ വചനം പ്രകൃതിവിരുദ്ധമായ ദൈവവചന വിപരീതമായി നടപടി അംഗീകരിക്കുന്നില്ല ദൈവത്തിൻ്റെ വചനം അത് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നൊരു പാപമായി തന്നെ ദൈവമക്കൾക്ക് വെളിപ്പെടുത്തുകയാണ് പുറഭാരന്റെ പുസ്തകത്തിൽ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ രണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത് എങ്ങനെയാണ് നീ ഭൂരിപക്ഷത്തോട് ചേർന്ന് നീ പാപം ചെയ്യാൻ വേണ്ടി മനക്കെട്ടരുത് ഒരുപക്ഷേ ഈ ഭൂമിയിൽ എല്ലാവരും നിന്ന് സപ്പോർട്ട് ചെയ്തേക്കാം ആ അത് സൈക്കോളജിക്കൽ പ്രോബ്ലം ആണ് അല്ലെങ്കിൽ അങ്ങനെയാണ് അത് ഇങ്ങനെയാണ് പല ന്യായങ്ങളും നിനക്ക് വേണ്ടി അനുകൂലമായും പ്രതികൂലമായും പറയാൻ ആളുകൾ ഉണ്ടായേക്കാം പ്രിയ ദൈവ വൈദ്യ നീ ഒരു കാര്യം മനസ്സിലാക്കണം എൻ്റെ ദൈവം എന്നെ എന്ത് ചിന്തിക്കുന്നു എൻ്റെ ദൈവം ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു ആ പാർട്ടിക്കാർ എന്ത് പറഞ്ഞു നീ പാർട്ടിക്കാർ എന്ത് പറയുന്നു ആ നേതാവ് എന്ത് പറഞ്ഞു ഈ നേതാവ് എന്ത് പറഞ്ഞു അല്ലെങ്കിൽ ഇതിന് ആളുണ്ടോ ആളില്ലയോ ഭൂരിപക്ഷം എവിടെയാണ് അതല്ല നോക്കണത് ഒരു ദൈവം വൈതലാട്ടി സാരപരമായി നോക്കുന്നത് ഇതിനെക്കുറിച്ച് എൻ്റെ ദൈവം എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം എന്നോട് എന്താണ് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന്റെ വചനം കർശനമായി നിരോധിച്ചിരിക്കുന്ന പാപമാണ് സ്വർഗഭോഗം ഹല്ലേ ലുയ്യ ഉറക്കെ പറയാ ഹല്ലേ ലുയ്യ ഇനി മൂന്നാമത്തത് ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ദൈവസന്നിധിയിൽ നമുക്കെതിരായി നിലവിളിക്കുന്ന പാപങ്ങളായി അവതരിപ്പിക്കുന്നതിൽ മൂന്നാമത്തെ പാപമാണ് അനാഥരുടെയും വിധവയുടെയും വിലാപം അനാഥന്റെ വിലാപം വിധവയുടെ വിലാപം ഈജിപ്തിൽ ഞെരുക്കപ്പെട്ട ജനതയുടെ വിലാപം സഹായിക്കാൻ ആരുമില്ലാത്തവരുടെ കരച്ചിൽ വിദേശിയുടെ കരച്ചിൽ ഇതിനെക്കുറിച്ച് പുറപ്പാടിന്റെ പുസ്തകത്തിൽ മൂന്നാം മൂന്നാമധ്യായത്തിൽ ഏഴാമത്തെ വാക്യം കർത്താവ് വീണ്ടും അരുളി ചെയ്തു ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു നമ്മുടെ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരുടെ രോദനം ദൈവം കേൾക്കണുണ്ട് നമ്മുടെ ഓഫീസിൽ നമ്മുടെ ജൂനിയേഴ്സായി ജോലി ചെയ്യുന്നവരുടെ രോദനങ്ങൾ ദൈവം കേൾക്കുന്നുണ്ട് നീ ഒരു മേൽ ഓഫീസർ ആയിരിക്കാം നീ ഒരു കമ്പനിയുടെ ഹെഡായിരിക്കാം നീ ഒരു ഇടവകയുടെ അധിപനായിരിക്കാം നീ ഓരോ കാര്യങ്ങളാൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ഓരോ സ്ഥാനത്ത് ഒരു വ്യക്തിയാകാം പ്രിയപ്പെട്ട സഹോദരൻ ഒരുപക്ഷെ കുടുംബത്തിൻ്റെ നാഥനോ കുടുംബനാഥയൊക്കെ ആയിരിക്കാം നിന്റെ കീഴിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നവരുടെ നിലവിളി അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള വേദന ദൈവ സന്നിധിയിൽ ദൈവം ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധം അത് നോട്ട് ചെയ്ത് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു അതുകൊണ്ട് ദൈവം ഇറങ്ങി വന്നു ആരുടെ കൂടെ ദൈവം മേൽനോട്ടക്കാരുടെ കൂടെ അല്ല ദൈവം ഇപ്പം നിൽക്കുന്നത് വേദനിക്കുന്നവരുടെ ആ ഞെരുങ്ങുന്നവരുടെ കൂടെയാണ് ദൈവം അവർ പാപം ചെയ്തോ പുണ്യം ചെയ്തോ അവരുടെ ബാക്ക് ഹിസ്റ്ററിയോ ഇതൊന്നും നോക്കണില്ല ഇപ്പൊ ഒറ്റ കാര്യമുള്ളൂ അവർക്ക് അറിയുന്നു അവർ നിലവിളിക്കുന്നു അവർ വേദനിക്കുന്നു ഇത് മാത്രമേ ദൈവം പരിഗണിക്കുന്നുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും പുറപ്പാട് മൂന്നാമത്തെ അധ്യായം അതിൽ ഒൻപതാമത്തെ തിരലിഖിതം വചനം വായിക്കുന്ന എങ്ങനെയാണ് ഇതാ ഇസ്രായേൽക്കാരുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കാണുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും നമ്മുടെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും നമ്മുടെ സ്കൂളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും നമ്മുടെ കിച്ചണിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരാണെങ്കിലും ശരി നമ്മുടെ കടുമ്പിടത്തെ നിമിത്തം അവരവിടെ കടന്ന് വേദനിക്കുമ്പോൾ ദൈവം പറയാണ് ആ നിലവിളി ദൈവത്തിൻ്റെ കർണ്ണപുടങ്ങളിൽ മുഴങ്ങുകയാണ് ദൈവം അവിടെ നിന്ന് ഇറങ്ങി അവിടെ വന്ന് അവിടെ ന്യായം സ്ഥാപിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ തക്ക വിധം ദൈവത്തെ വിളിച്ചു കൊണ്ടുവരുന്ന കരച്ചിലാണ് ആ കരച്ചിൽ നമ്മൾ അവിടെ നിന്ന് കർത്താവേ കർത്താവേന്ന് വിളിക്കും ആ വിളിക്കല്ല കർത്താവ് വരിക ഇപ്പുറത്തുള്ള കണ്ണുനീരിന്റെ വിളിക്കാണ് കർത്താവ് വരിക അനാഥനാണെന്ന് വിചാരിച്ച് ചോദിക്കാൻ ആരുമില്ലെന്ന് വിചാരിച്ച് ഒരുപക്ഷേ നിൻ്റെ ആ ഒരു മർദ്ദനത്തിൻ്റെ കീഴെ അവർ അമർന്നു പോകോളും തലപൊക്കുകയില്ല എന്ന് വിചാരിച്ച് നീ ഇന്ന് ഒരാളെ ഞെരുക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവ വൈതലേ നിനക്ക് വേണ്ടി പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള തിരുലങ്കങ്ങളിൽ ദൈവം ഒരു ഉപദേശം വെച്ചിട്ടുണ്ട് നിങ്ങൾ പരദേശിയെ ദ്രോഹിക്കുകയോ ഞെരുക്കുകയോ അരുത് നിങ്ങൾ ഈജിപ്തിൽ പരദേശികളായിരുന്നല്ലോ വിധവയെയോ അനാഥനയോ നിങ്ങൾ പീഡിപ്പിക്കരുത് നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അവർ എന്നെ വിളിച്ച് കരയുകയും ചെയ്താൽ നിശ്ചയമായും ഞാൻ അവരുടെ നിലവിളി കേൾക്കും എൻ്റെ കോപം ജ്വലിക്കുകയും ഞാൻ നിങ്ങളെ വാളുകൊണ്ട് വധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഭാര്യമാർ വിധവകളും നിങ്ങളുടെ മക്കൾ അനാഥനുമാകും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് നീ വിധവയെയും അനാഥനെയും ഞരുക്കിയാൽ നിന്റെ ജീവൻ നഷ്ടപ്പെടുകയും നിന്റെ ഭാര്യ വിധവയായി ഈ വിധവയുടെ വേദന എന്താണ് നിന്റെ ഭാര്യ അറിയാൻ ഇടവരും നീ അനാഥന ഞെരിക്കാൽ നിന്റെ ജീവൻ നഷ്ടപ്പെടുകയും നിൻ്റെ മക്കൾ അനാഥൻ്റെ വേദന എന്താണെന്ന് അറിയാൻ ഇടവരുകയും ചെയ്യും എന്ന് ദൈവം വിശുദ്ധ വിശുദ്ധരേഖിതങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് വേറൊരു വാക്കി പറഞ്ഞാൽ വിധവയെയും അനാഥനെയും ആരാണോ ഞെരുക്കുന്നത് അവൻ്റെ ജീവൻ്റെ അവസാനത്തെ ആ കാര്യത്തിന് വേണ്ടി അവൻ തന്നെ കല്ലു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സുഭാഷിതം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും തിരുലിഖിതങ്ങൾ നിസ്സഹായനെന്ന് കരുതി ദരിദ്രൻ്റെ മുതൽ അപഹരിക്കുകയോ നിന്റെ പടിവാതിൽക്കൽ വെച്ച് കഷ്ടപ്പെടുന്നവരെ മർദ്ദിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ കർത്താവ് അവരുടെ പക്ഷത്ത് നിൽക്കുകയും അവരുടെ മുതൽ കൈക്കലാക്കുന്നവരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്യും ഇതെല്ലാം സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്ന പാപങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പറയണത് നിന്റെ പടിവാതിൽക്കൽ വെച്ച് കഷ്ടപ്പെടുന്നവനെ നീ മർദ്ദിക്കരുത് നീ അവനെ ചൂഷണം ചെയ്യരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത്രമാത്രം ജീവിതത്തിൽ ആത്മീയമായി വലിയ കയ്പുണ്ടാക്കുന്ന പാപമാണ് ദൈവത്തിനെതിരെ നിലവിളിക്കുന്ന പാപങ്ങളിൽ ഈ മൂന്നാമത്തെ ഗണം പാപം അനാഥരുടെയും വിധവകളുടെയും വിദേശിയുടെയും കണ്ണുനീരിന് കാരണമാകുക നീ ഒരു ഓഫീസറാണെന്നിരിക്കട്ടെ നിന്റെ ഓഫീസിലേക്ക് അധികം വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ വരുമ്പോൾ നീ അവരെ ഒരു പ്രാവശ്യം വന്നാൽ നടത്തി കൊടുക്കേണ്ട കാര്യം നീ കൈക്കൂലി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നിന്റെ ചില പ്രത്യേക നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി നിന്റെ ചില പേഴ്സണൽ ഇൻട്രസ്റ്റ് കൊണ്ട് നീ അവരെ നടത്തിച്ച് നടത്തിച്ച് നീ പൊറുതിമുട്ടിക്കുകയോ നീ അവരെ ദുഃഖിപ്പിക്കുകയോ ചെയ്താൽ നിന്നെ ഇത്രത്തോളം ഉയർത്തി കർത്താവിനെ തോട്ടം പോലെ ആക്കി മാറ്റിയ നിന്റെ ദൈവം നിന്റെ ആ പ്രവൃത്തിയോർത്ത് നിന്നെ അധികനാൾ കഴിയുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിനുക്കെതിരായി നിൽക്കുന്നത് കാണാൻ നീടെ വന്നിരിക്കും ഉറക്കെ പറയാം ഹല്ലയിൽ ഉയ്യാം കുറച്ചുങ്ങൾ ഉറക്കെ പറയാം ഹല്ലയിൽ ഉയ്യാം ഹല്ലയിൽ ഉയ്യാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഈ ഈ പാപത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെ കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം ദൈവത്തിൻ്റെ വചനം ഇതിനെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ദൈവം പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഓരോ സ്ഥാനത്താക്കി വെച്ചിരിക്കണത് ഒരുപക്ഷേ നമ്മളൊരു രാഷ്ട്രീയ നേതാവായിരിക്കാം ഒരുപക്ഷെ നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട അധികാരം കൈയാളുന്ന ഒരു ഒരു ഓഫീസറായിരിക്കാം ഒരു കുടുംബത്തിലോ അല്ലെങ്കിൽ ഒരു ഒരു സ്ഥാപനത്തിന് ഹെഡോ അല്ലെങ്കിൽ ഒരു ഒരു ഉടമയോ ഒക്കെ ആയിരിക്കാം അവിടെ നന്നായി ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട സമയത്ത് നന്നായി ചെയ്ത് ദൈവസന്നതിയിൽ ദൈവത്തിന് അനുഗ്രഹത്തിന് നമ്മൾ പാത്രീഭൂതരാകണം ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഒരു ട്രെൻഡാണിത് ഒരുപക്ഷെ ഞാനൊരു പാർട്ടി പ്രവർത്തകനല്ല ഞാനൊരു ഓഫീസർ അല്ല ഞാനൊരു ചാനൽ പ്രവർത്തകനല്ല ഞാൻ ഒരു ഉദ്യോഗസ്ഥനല്ല ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് സാധാരണ വീട്ടമ്മയ്ക്കും ചുമലുകൊണ്ടും പാർശ്വ കൊണ്ട് കൊത്താനും കൊമ്പുകൊ ചുമലുകൊണ്ടും പാർശ്വം കൊണ്ട് തള്ളാനും കൊമ്പ് കൊണ്ട് കൊത്താനും പറ്റും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന് വചനം പഠി നീതിമാൻ നിങ്ങളെ എതിർത്തു നിന്നില്ല എന്നിട്ടും നിങ്ങൾ അവനെ കൊല്ലുകയും വധിക്കുകയും ചെയ്തു നശിപ്പിക്കുകയും ചെയ്തു എത്ര പേരെ നശിപ്പിച്ചിട്ടുണ്ട് എത്ര പേരെ കണ്ണുനീരി ഭൂമി കടന്ന് നിലവിളിക്കുന്നുണ്ട് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ് ഒരു പക്ഷേ നമുക്കത് നിസാരം ആ ഒരു പാവപ്പെട്ടവൻ അല്ലെങ്കിൽ ഒരാൾ പോയി അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് റോഡിന് വേണ്ടി സ്ഥലം എടുക്കുന്നതാണെങ്കിലും ശരി പശ്ചിമഘട്ടത്തിൻ്റെ കാര്യമാണെങ്കിലും ശരി ആ എന്തിൻ്റെ കാര്യമാണെങ്കിലും ശരി ഈ ഹൈവേ വിശാലമായ ജെറൂസലം പട്ടണത്തിൽ ഓർക്കണം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ നല്ല റോഡുകളും നല്ല വീടുകളും നല്ല കാര്യങ്ങളും കാണുമ്പോൾ സമാധാനം സമാധാനം ഐശ്വര്യം ഐശ്വര്യം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ജെറൂസലമിൻ്റെ ഒരു കാലത്തായിരുന്നു സ്ഥിതി ജെറൂസലേമിൽ വിശാലമായ വീതികളുണ്ടായി നല്ല നല്ല വയൽ വയലിനോട് ചേർത്ത് വീട് വീട് പറമ്പ് പറമ്പിനോട് ചേർത്ത് വിശാലമായ മുന്തിരിത്തോട്ടങ്ങൾ പലതും മേടിച്ച് അങ്ങനെ പണിതുകൂട്ടി വിശാലമായ മുന്തിരിത്തോട്ടങ്ങളും നല്ല വീടുകളും നല്ല റോഡുകളും ഉണ്ടായി അങ്ങനെ ജനങ്ങൾ നന്നായിട്ട് ടാക്സ് കൊടുക്കാൻ തുടങ്ങി ദേവാലയത്തിലേക്ക് സമാധാനം നല്ല കാഴ്ചകൾ ദേവാലയത്തിലേക്ക് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാ സമാധാനം പുരോഹിതമാർക്ക് സംതൃപ്തി ഭരണാധികാരികൾക്ക് സംതൃപ്തി എല്ലാം നന്നായി നടക്കുന്നു അപ്പോഴാണ് പ്രവാചകൻ അവിടേക്ക് രംഗപ്രവേശം ചെയ്തത് പ്രവാചകൻ പറഞ്ഞു നാശം നാശം സർവത്ര നാശം പ്രിയപ്പെട്ട നവോദരങ്ങളെ ഈ വിശാലമായ റോഡുണ്ടായപ്പോൾ അവിടെ നിന്ന് ചുമലുകൊണ്ട് തള്ളിയും പാർശ്വം കൊണ്ട് ഉന്തിയും കൊമ്പ് കൊണ്ട് കുത്തിയും പുറത്താക്കിയവര് ഇന്ന് അവിടെ കിടക്കുന്നു ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അത് ഡാമിൻ്റെ കാര്യമാണെങ്കിലും അത് പശ്ചിമഘട്ടത്തിൻ്റെ കാര്യമാണെങ്കിലും എന്തിൻ്റെ കാര്യമാണെങ്കിലും ചമൽ കൊണ്ട് കുത്തിയും കൊമ്പ് കൊണ്ട് പാസ് കൊണ്ട് തള്ളിയും കൊമ്പ് കൊണ്ട് കുത്തിയും ഒതുക്കിയും ഞെരുക്കിയും എത്രയോ കുടുംബങ്ങൾ ഈ ഭൂമിയിൽ ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ട് കണ്ണുനീരിലും വേദനയിലും കിടക്കുന്നു രണ്ടു കരങ്ങളും കൂപ്പിപ്പിടിക്കാം രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഈ സമൂഹത്തിൽ നിൽക്കുന്ന ഓരോരുത്തരും ഓരോ പൊസിഷനിലുള്ളവരാണ് ദൈവം ഒരു സ്ഥലത്താക്കി വെച്ചപ്പോൾ മകനെ എന്തായിരുന്നു നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ഇതേപോലെ ഞെരുക്കാനും ഒതുക്കാനും പീഡിപ്പിക്കാനും വേണ്ടിയാണോ നിന്നെ ആ സ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവന്നതും ദൈവത്തിൻ്റെ വചനം റോമാലേഖനത്തിൽ ഒൻപതാം അധ്യായം പതിനാറാം തിരുലേഖനം പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥം ഫറവോ ഒരു പ്രകാരം ഉദ്ഘോഷിക്കുന്നു ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ നാമം മക ഞാൻ നിന്നിൽ മഹത്വം പ്രാപിക്കുന്നതിനു വേണ്ടി ഞാൻ നിന്നെ ഉയർത്തി ഫറവോ ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല ഫറവ മാമോയിമങ്ങിയ ആളായിരുന്നില്ല കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം അടിപ്പിക്കയാണ് ഭൂമിയിലെങ്ങും എന്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനു വേണ്ടിയും നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കുന്നതിന് വേണ്ടിയും ഞാൻ നിന്നെ ഉയർത്തി നീ ഏത് പൊസിഷനിൽ ഇരുന്നാലും നിന്നെ ഒരു തോട്ടം പോലെ കർത്താവിന്റെ തോട്ടം പോലെയാക്കി ആ സ്ഥാനത്ത് ആ ആ അവസ്ഥയിൽ നിന്നെ ആക്കി വെച്ചത് കർത്താവാണ് നിന്നിലൂടെ കർത്താവ് മഹത്വം പ്രാപിച്ച് സത്യവും നീതിയും ഒരിക്കലും പറ്റാത്ത നീർച്ചാലുപോലെ ഇവിടെ ഒഴുകാൻ ഇവിടെ എല്ലാവർക്കും ദൈവത്തിൻ്റെ ഒരു സന്തോഷത്തിൽ ദൈവത്തിലേക്ക് വളരാൻ നന്മയിൽ വളരാൻ നന്മ ആസ്വദിക്കാൻ നിന്നെ ദൈവം ഈ വതിൽ പഠിപ്പിച്ചു യുവതി ഉയർത്തി നിന്നെ ഡോക്ടറാക്കി നിന്നെ നേഴ്സാക്കി നിന്നെ ടീച്ചറാക്കി നിന്നെ പ്രൊഫസറാക്കി നിന്നെ എഞ്ചിനീയറാക്കി നിന്നെ രാഷ്ട്രീയ നേതാവാക്കി നിന്നെ ഉദ്യോഗസ്ഥനാക്കി നിന്നെ ഭരണകർത്താവാക്കി നിന്നെ വൈദികനാക്കി ഓരോ സ്ഥാനത്താക്കി വെച്ച് എന്നാൽ ഇന്ന് പാർശ്വം കൊണ്ട് തള്ളുകയും മുതുകൊണ്ട് ഉന്തുകയും കൊമ്പുകൊണ്ട് കുത്തുകയും ചെയ്ത് ഒരുപാട് പേര് കണ്ണുനിരിലും വേദനയിലും സാവുളിനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു ഹീ സാവുളിനെ രാജാ വാക്കിയതിനെ പറഞ്ഞാൽ ദുഃഖിക്കുന്നു രണ്ടു കരങ്ങളും കൂപ്പിപ്പിടിക്കാം രണ്ടു കരങ്ങളും കൂപ്പിപ്പിടിക്കാം കർത്താവേ അങ് വിശുദ്ധ ലിഖിതങ്ങൾ അരളി ചെയ്തു യേശയ്യായുടെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ ഒന്നാം തിരുലിഖിതം വഞ്ചിക്കപ്പെടാതിരിക്കെ വഞ്ചിക്കുകയും നശിപ്പിക്കപ്പെടാതിരിക്ക നശിപ്പിക്കുകയും ചെയ്യുന്നവനെ നിനക്ക് ദുരിതം നീ വഞ്ചിച്ചു കഴിയുമ്പോൾ നീ മറ്റുള്ളവരെ വഞ്ചിച്ചു കഴിയുമ്പോൾ നീയും വഞ്ചിക്കപ്പെടും നീ മറ്റുള്ളവരെ നശിപ്പിച്ചു കഴിയുമ്പോൾ നീയും നശിപ്പിക്കപ്പെടും മുപ്പത്തിമൂന്നാം ഒന്നാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ് തട്ടിപ്പ് അനർഹമായ ധനസമ്പാദനം വിസ ഓരോ മേഖലയിലും തട്ടിപ്പ് ഭക്ഷണ പദാർത്ഥങ്ങളിലും എവിടെ ചെന്നാലും ശരി കള്ളവും തട്ടിപ്പ് നിമത്തെ എങ്ങനെയെങ്കിലും അവനവൻ്റെ കാര്യം നടപ്പാക്കുക ഇതുവഴി ഞെരുക്കം അനുഭവിക്കുന്നവരെ കുറിച്ച് മറുപക്ഷത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഹൃദയം അടഞ്ഞുപോയ അവസ്ഥ ദൈവം തൊട്ടു വിളിക്കുകയാണ് മുമ്പിൽ എളിമപ്പെടാം ദൈവമേ ഈ രാത്രി അങ്ങിയെടുത്തിരസത്ത് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാൻ എന്നെ അനുഗ്രഹിക്കണം കർത്താവെ ഒരു കുടുംബത്തിൽ എട്ട് പത്ത് പേരുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേരായിരിക്കും ഇതുപോലെ പോകുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നോ രണ്ടോ പേരായിരിക്കും ഇതുപോലെ നിഷേധത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ആ മാർഗങ്ങൾ അവലംബിക്കുന്നത് ആ വ്യക്തികളെ കൂടെ ഹൃദയപൂർവ്വം നമുക്ക് സമർപ്പിക്കാം ദൈവമേ ഞങ്ങളെല്ലാവരുടെ മേലും കരുണ തോന്നണമേ കരഞ്ഞു കർത്താവേ അങ്ങോട്ട് തിരുസന്നിധിയിൽ ഒരു കരയാനൊരു കരൾ നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് രണ്ട് കരങ്ങളൊന്നും ഉയർത്തിപ്പിടിക്കാം ദൈവമേ ജീവിതത്തിൽ അത്രയോ എന്നെ അനുഗ്രഹിച്ചുയർത്തി എന്നെ പഠിപ്പിച്ചു എന്നെ ക്രമേൽ നടത്തി എന്നെ ശുശ്രൂഷകനാക്കി എന്നെ ജോലിക്കാരനാക്കി എന്നെ നേതാവാക്കി എന്നെ ഭരണകർത്താവാക്കി എന്നെ എസ്റ്റേറ്റ് മുതലാളിയാക്കി എന്നെ ഓരോന്നിൻ്റെ മേഖൽ ഘടകമാക്കി മാറ്റിയും കർത്താവെ എന്നാൽ അങ്ങയുടെ വഴികളിലൂടെ നടക്കുന്നതിന് ഉത്സാഹിക്കാതെ ഞാൻ പലർക്കും കണ്ണുനീരിന് കാരണമായി എൻ്റെ ജീവിതം വഴി പലരും ചിന്തിച്ചതറാൻ ഇടവന്നു പലരും ഞെരുക്കപ്പെടാൻ ഇട വന്നിട്ടുണ്ട് ദൈവമേ അവരെല്ലാം സമർപ്പിക്കുകയാണ് കരങ്ങൾ ഉയർത്തി ഉറക്കം സ്തുതിക്കുന്നു ഹാലലു ഹാലലു യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന എനിക്ക് പഠിപ്പുണ്ട് ഞാൻ എന്നെ പഠിപ്പിക്കാൻ ആര് വരണ്ട ഇങ്ങനെയുള്ള ദാക്ഷ്യത്തോടെ നടന്നു കർത്താവേ കർത്താവേം അന്ന് ചെയ്തിട്ടുണ്ടല്ലോ നിർദ്ധയു ഞാൻ തകർക്കും ദൈവമേ എന്നെ സഹായിക്കണമേ നിർമ്മാർമേറെ ഉണ്ടെന്ന് വലിയ ദാഷ്യത്തോടെ നടന്ന ആളുകളെ മാപ്പ് മാപ്പുചോദിക്കുന്ന കർത്താവേ എളിമപ്പെടാൻ അനുദപിക്കാൻ കുമ്പസാരിക്കാൻ എന്നെ സഹായിക്കണമേ കർത്താവേ എന്നെ സഹായിക്കണമേ കർത്താവേ ുണ്ടെന്ന അഹങ്കാരോടെ അരുതായ്മ അകപ്പെട്ടു പോയി അറിവേറെ ഉണ്ടെന്ന അഹങ്കാരോടെ അരുതായ്മ അകപ്പെട്ടു പോയി അപരൻ്റെ മുന്ന മികവേറെ നാദാ ആ വിടത്തെ മുമ്പിൽ കുറവേറെ നാദാ ദൈവ മക്കൾ രണ്ടു കരങ്ങൾ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുകയാണ് അനേക വർഷങ്ങളായി കുംഭസാരിക്കാത്തവർ കുമ്പസാരിക്കുമ്പോൾ ഗൗരവമുള്ള സാമൂഹ്യ നീതിയെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കാതെ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടില്ല അങ്ങനെ നോക്കി ഇങ്ങോട്ട് നോക്കി എന്നൊക്കെ പറഞ്ഞ് കുമ്പസാരിച്ച് കുമ്പസാരത്തെ നിസ്സാരവൽക്കരിക്കുന്നവര് ഗൗരവത്തിൽ സമൂഹത്തിൽ ഞാൻ ചെയ്യേണ്ടിയിരുന്ന നീതിയെക്കുറിച്ച് നീതിപൂർവമായ ജീവിതത്തെക്കുറിച്ച് ഗൗരവത്തിൽ വിശകലനം നടത്തണം ദൈവമേ സമൂഹത്തിൽ നീതിയായി ചെയ്യാതിരുന്നതിനോർത്ത് മാപ്പ് ചോദിക്കുന്നു കർത്താവേ കാണേണ്ടത് കാണാതെ പോയതിനോർത്ത് മാപ്പ് ചോദിക്കുന്നു കർത്താവേ ചെയ്യേണ്ടത് ചെയ്യാതെ പോയതിനോടത്ത് മാപ്പ് ചോദിക്കുന്നു കർത്താവേ പരിഗണിക്കേണ്ടത് പരിഗണിക്കാതെ പോയതിനോർത്ത് മാപ്പ് ചോദിക്കുന്നു കർത്താവേ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഉറക്കം സ്തുതിക്കുന്നു യേശുവേ യേശുവേ യേശുവേ